ഞാൻ സിനിമ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ആദ്യം വീട്ടിൽ പറഞ്ഞത് ഞാൻ സിനിമയിലേക്കൊന്നും പോകില്ല, ടെലിവിഷനിലേക്കേ പോകുള്ളൂ. അപ്പോൾ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ടെലിവിഷനിലേക്കൊരു ജോലി നോക്കിയാൽ ഞാൻ പോകുള്ളൂ, ഇത് പഠിച്ച് കഴിഞ്ഞാൽ ടെലിവിഷനിൽ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ സിനിമ ഭയങ്കരമായിട്ട് സ്വപ്നം കാണാം. പക്ഷേ ഇത് എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും, ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അസിസ്റ്റൻ്റായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ ട്രൈ ചെയ്തു, പക്ഷേ എൻ്റെ കോണ്ടാക്ട്സ് വെച്ചിട്ട് എൻ്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരെ ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ഒരു അസിസ്റ്റൻ്റായിട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യവും നമുക്ക് കിട്ടിയില്ല. പിന്നെ കിട്ടിയത് ഒരു ആഡ് ഫിലിം കമ്പനിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അവിടെ ഞാൻ മൂന്നാല് പരസ്യങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് ചാനൽസിന് വേണ്ടി ഔട്ട് സൈഡിൽ നിന്നും പ്രോഗ്രാം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി. ഇതെല്ലാം നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്താണ്. ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ജോലി കിട്ടിപ്പോയപ്പോൾ ഞാൻ മാത്രം ജോലി കിട്ടാതെ സിനിമ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വീട്ടിലും ബാക്കി എല്ലായിടത്തും ഒരുപാട് പ്രഷറുണ്ട്, ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് ജോലിയൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് കോണ്ടാക്ട്സ് എനിക്ക് വന്നത്, കുറേ ആൾക്കാരെ പരിചയപ്പെട്ടത്. ഒരു പക്ഷേ ഞാൻ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ അളഞ്ഞിരഞ്ഞ് നടന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നോട് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് കിട്ടി. അതിനിടയിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരു ഇൻകം സോഴ്സ് ആവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന സമയത്ത്. അപ്പം ഞാൻ തന്നെ ഇൻകത്തിനുള്ള സോഴ്സ് ഞാൻ കണ്ടെത്തി, ഞാൻ ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഓടി. അങ്ങനെ ഒരു 5 വർഷം ശരിക്കും കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇന്ന് സിനിമ റിലീസാവുന്നത്. തീർച്ചയായിട്ടും ഞാനും അഗിൽപുളിൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയിട്ട് ഞങ്ങളിതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് ആര് വെച്ച് ചെയ്താൽ നന്നാകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് തോന്നുന്നു ഞാനും അഖിലും ഇത് ആദ്യം ചിന്തിച്ചത് പുതിയ ആൾക്കാരാണ്, അപ്പം ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നമുക്കൊരു ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ വേറെ പല കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ വൺസ് ഇതിനകത്ത് ഷിബുവേട്ടൻ വന്നതിന് ശേഷം, ഷിബുവേട്ടൻ ആദ്യം വരുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ഇവിടെ ആദ്യം ചോദിച്ചു ഈ സിനിമയ്ക്ക് എക്സാക്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു ഡൗട്ടില്ലാതെ പറഞ്ഞു പൃഥ്വിരാജാണ്. പിന്നെ എൻ്റെ റേഞ്ചിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പൃഥ്വിരാജ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ പടങ്ങളും, ഇപ്പം ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന പടമാണ്. അതിനു മുമ്പ് സിംഹാസനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്ന മുംബൈ പോലീസ്, ഓറംഗസേബ്, മെമ്മറീസ് പോലുള്ള പടങ്ങളാണ് അനൗൺസ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇതിനിടയിൽ കമൽ സാറിൻ്റെ പടം സെല്ലുലോയിഡ് ഉണ്ടായിരുന്നു. അപ്പം വലിയ വലിയ പടങ്ങളുടെ ഭാഗമായി മാത്രം നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ താരം. ഇദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് മടിയായിരുന്നു. ഈ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എങ്ങനെയായിരിക്കും എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഷിബുവേട്ടൻ ഫസ്റ്റ് ഈ പേര് കേട്ടപ്പോൾ പറഞ്ഞു, അദ്ദേഹം സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷമാണ് എന്നോട് ചോദിക്കുന്നത്, പൃഥ്വി ഈ സ്ക്രിപ്റ്റ് കേൾക്കാൻ സാധിച്ചാൽ, പുള്ളി ഫുള്ളായിട്ട് ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പടം ചെയ്യും. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആണ് അദ്ദേഹം. സോ പുതിയ ആളെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, സ്ക്രിപ്റ്റ് പറയാനുള്ള അവസരം നമുക്ക് കിട്ടുമെന്ന് നോക്കാം. വായിച്ച് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നോ പറയില്ല, നല്ല സ്ക്രിപ്റ്റാണിത് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു സപ്പോർട്ടായിരുന്നു, കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യത്തിലേക്കാണ് പോകുന്നു എന്ന് പറയുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ പൃഥ്വിയെ കാണാനുള്ള വഴികൾ തുടങ്ങി. സിംഹാസനത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഞാനും ഷിബുവേട്ടനും കൂടിയിട്ട് ഏകദേശം ഒരു 3 വട്ടം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പൃഥ്വി നമ്മളോട് പറഞ്ഞു, ഇതിൻ്റെ കഥയൊന്ന് പറയൂ അല്ലെങ്കിൽ ത്രെഡ് പറയൂ, എന്നിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പം ഷിബുവേട്ടൻ തന്നെയാണ് ആദ്യം പറഞ്ഞത്, അല്ല ഇത് കഥയായിട്ട് പറയാൻ പറ്റില്ല, ഇത് സ്ക്രിപ്റ്റായിട്ട് കേൾക്കാം. കാരണം സ്ക്രിപ്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്, സ്ക്രിപ്റ്റഡ് മൂവിയാണ്, ഇതൊരു മേക്കിങ്ങിലിരിക്കുന്ന മൂവിയാണ്. അപ്പം എന്ന് സ്ക്രിപ്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നു, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോഴും ഷിബുവേട്ടൻ പറഞ്ഞു, ഒരു 150% നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ സിനിമ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്കും, ഞങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആസ് എ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണെങ്കിൽ പോലും ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് ആ പറഞ്ഞ വാക്ക്. ഷിബുവേട്ടൻ ആണെങ്കിലും ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സ്റ്റോറി സെൻസുള്ള ഒരു ടെക്നീഷ്യനാണ് ഷിബുവേട്ടൻ. അപ്പോൾ അദ്ദേഹം കറക്റ്റായിട്ട് അത് പറയുകയും ചെയ്തു. പൃഥ്വി പറഞ്ഞു ശരി, എന്നാൽ നമുക്ക് പിന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അയാളും ഞാനും നമ്മൾ പടത്തിൻ്റെ ലൊക്കേഷനിൽ വീണ്ടും ഒരു 2 വട്ടം കൂടി കണ്ടു. അപ്പോഴൊക്കെ അദ്ദേഹം ഇതേ കാര്യം ചോദിച്ചിരുന്നു, പക്ഷേ ഞങ്ങൾ പറഞ്ഞില്ല. അവസാനം ഒരു 26-ാം തീയതി, അതായത് ഒരു ഓഗസ്റ്റ് 26-ാം തീയതി 3:00 ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 26 അല്ല 23 കറക്റ്റ് ഞങ്ങൾ ചെല്ലുമ്പോൾ 3:00 വെച്ചിട്ട് അവിടെ ലാൽജു സാറിൻ്റെ അയാളും ഞാനും നമ്മൾ പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ചെല്ലുന്നത്. നിറയെ ക്രൂസിൻ്റെ ഇടയിൽ വെച്ചിട്ട് കയറി ചെല്ലുന്നു. അപ്പം അദ്ദേഹം ഫസ്റ്റ് ചോദിച്ചത് ഇന്നാണോ ഞാൻ വരാൻ പറഞ്ഞിരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അതെ ഇന്ന് തന്നെ വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇദ്ദേഹം എന്തോ മറന്നുപോയത് കൊണ്ടാണോ അതിനി ഓർക്കാഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴും പൃഥ്വി ആദ്യം പറഞ്ഞത് ത്രെഡ് ഒന്ന് പറയൂ, എന്തായാലും ത്രെഡ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ
സ്ക്രിപ്റ്റ് ഉണ്ടായത്. അപ്പം ത്രെഡ് ഒന്ന് ഫസ്റ്റ് പറയൂ. ത്രെഡ് പറഞ്ഞതിന് ശേഷം നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ കേട്ടാൽ മതിയുള്ളൂ, കാരണം ഇനിയും എനിക്ക് സമയം കളയാനില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത്രയും നാളും നമ്മൾ വെയിറ്റ് ചെയ്ത് സ്ക്രിപ്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ത്രെഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ക്രിപ്റ്റ് കേൾക്കാനുള്ളൊരു രസം ഉണ്ടാവില്ല. എപ്പോൾ സ്ക്രിപ്റ്റ് ബോർഡടിക്കുന്നോ അപ്പോൾ നിർത്തിക്കോളാൻ പറഞ്ഞോളൂ, ഞങ്ങൾ തിരിച്ചു പൊക്കോളാം എന്ന് പറഞ്ഞു. ഇതിനകത്ത് യാതൊരുവിധ സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല, പക്ക പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയെന്നാൽ വായിക്കാൻ പറഞ്ഞു. അപ്പം അഖിൽപോളാണ് ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഒരു താരത്തിന് മുമ്പിലിരുന്ന് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അദ്ദേഹം വായിക്കുന്ന സമയത്ത് കൈകൾ ഉറയ്ക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞങ്ങൾ, കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ വായിക്കൂ എന്ന് പറയുന്നുള്ളത്. കാരണം ലാൽജു സാർ, അദ്ദേഹത്തിൻ്റെ ഫുൾ ക്രൂ, അവിടെ കാണാൻ വന്നിരുന്ന ആൾക്കാർ, ഇവരൊക്കെ ഇടയിൽ സെൻറ്ററിൽ നിന്നിട്ട് നല്ല ബഹളത്തിനിടയിൽ നിന്നിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കാൻ പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇനി ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും വായിച്ചോളാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യത്തിൽ വായിച്ചോളാൻ പറയത്തില്ലല്ലോ. അങ്ങനെ മൂന്ന് സീൻ വായിച്ചു. അവ പൃഥ്വി ഒരു ഷോട്ട് എടുക്കാൻ പോയി, തിരിച്ചു വന്നു വീണ്ടും വായിച്ചു. അങ്ങനെ അഞ്ചാമത്തെ സീനായപ്പോഴേക്കും പൃഥ്വിയുടെ അസിസ്റ്റൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു ചെയർ മാറ്റിയിടാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കഥ അടക്കുന്ന വേറൊരു റൂമിലാണ്. ഞങ്ങൾ മൂന്നുപേരുടെ ചെയർ എടുത്ത് റൂമിലിട്ടു. ഞങ്ങൾ റൂമിലിരുന്ന് ഒറ്റയ്ക്ക് പൃഥ്വി ഫുൾ കഥ കേൾക്കുകയായിരുന്നു. ഇതിനിടയിൽ ഫുഡ് പോലും കഴിക്കാൻ പോവാതെ ഒരു 4-4.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ഇരുന്ന് സ്ക്രിപ്റ്റ് കേട്ടു. സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു ഈ പടം നമുക്ക് ചെയ്യാം. ഒരു കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞിരുന്നു, അഖിൽപോൾ എന്ന് പറയുന്ന ഒരാൾ പുതിയ ആളാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് അയാൾ തെളിയിച്ചു, സ്ക്രിപ്റ്റ് എഴുതി തീർത്തു. ശ്യാംധർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് പരിചയമൊന്നുമില്ല. അപ്പം ഇതിനു മുമ്പ് ഒന്ന് എൻക്വയറി ചെയ്യാനായിട്ട് നീ വേറെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഷോർട്ട് ഫിലിംസ് അധികം ചെയ്തിട്ടില്ല, അപ്പം എനിക്ക് വിലയിരുത്താനായിട്ടുള്ള ആളായിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പടം ചെയ്യാം. ഒറ്റ കണ്ടീഷൻ, ഇതിനകത്ത് ഓരോ ആർട്ടിസ്റ്റുകളെയും ഓരോ ക്രൂസിനെയും സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കൂടി ഒന്ന് സംസാരിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഈ സിനിമ ഒരു നല്ല സിനിമയാവണമെങ്കിൽ ഇതിനകത്ത് വരേണ്ട ആൾക്കാരെല്ലാം അതേപോലെ നല്ല ആൾക്കാരായിരിക്കണം. നിങ്ങൾ പുതിയ ആളാണ് എന്ന് കരുതിയിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. കൊണ്ടുവരുമ്പം ഏറ്റവും നല്ല ആൾക്കാരെ കൊണ്ടുവരണം. അതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിച്ചു, എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്തുതരാം എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും വലിയ സപ്പോർട്ട് ഷിബുവേട്ടൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തരുന്നത് പൃഥ്വിരാജായിരുന്നു. അപ്പം ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ച ഷിബുവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, ഷിബുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ പൃഥ്വി റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. ആ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു. ആ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ സിനിമ പ്രൊജക്റ്റ് സെറ്റായി. അവിടുന്ന് തന്നെ നമ്മൾ ബാക്കി ക്രൂസിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു, ടെക്നീഷ്യന്മാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പിന്നെ ഒരു സന്തോഷമുള്ളത്, നമ്മൾ പറഞ്ഞ ആർട്ടിസ്റ്റുകളിലും നമ്മൾ പറഞ്ഞ ടെക്നീഷ്യന്മാരിലും പൃഥ്വി ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളെല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു, അല്ലെങ്കിൽ നല്ല ക്രൂസിനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ പൃഥ്വിയുടെ ഭാഗത്തുനിന്നുള്ളൊരു സജഷൻ ഉണ്ടായിരുന്നു ഒന്ന് സൂചിത്തേട്ടൻ്റെ കാര്യത്തിലും, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ദീപക്കേട്ടൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ വന്ന പേരുകളാണെങ്കിൽ പോലും അദ്ദേഹം പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്തത് ഈ രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ്. ബട്ട് ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പടത്തിൽ എൻ്റെ അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പടത്തിലേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് പൃഥ്വിരാജ്. അപ്പം വളരെ എക്സൈറ്റഡ് ആയിരുന്നു ആ ദിവസം പുള്ളി അങ്ങനെ പറയുമ്പോൾ. കാരണം അന്ന് ഞങ്ങൾ ആ യാത്ര, മൂന്നാറിലേക്കുള്ള യാത്ര ഭയങ്കര റിസ്കി യാത്രയായിരുന്നു. കാരണം ഇവിടുന്ന് വെളുപ്പിന് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോകാം, ഞാനും ശുഭേട്ടനും റൈറ്റർ അഖിൽപോളും ഉണ്ട്. വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ഒരു ഏകദേശം ഒരു 6:30 ആയപ്പോൾ കോതമംഗലത്ത് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പോയ കാറും വേറൊരു ബൈക്കും തമ്മിൽ ഇടിച്ച് ഭയങ്കര വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടാണ്. അപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് നമ്മൾ ധൃതിയിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ്, അതിനിടയിൽ ഹോസ്പിറ്റൽ കേസ്, ബ്ലഡൊക്കെ ആയിട്ട് ഞാൻ അവരെയും പൊക്കി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. അവിടുന്ന് നേരെ അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു. അയാളെ തലയ്ക്കായിരുന്നു പരിക്ക് പറ്റിയിരുന്നത്. ഡ്രൈവറുടെ ഒരു മിസ്റ്റേക്കായിരുന്നു, നമ്മുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ദൈവമേ എൻ്റെ സമയമായിട്ടുണ്ടാവില്ല, ചിലപ്പം അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അവിടുന്ന് ഞാൻ പുറപ്പെടുന്നത് ഏകദേശം 8:30 കഴിഞ്ഞപ്പോഴാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും അടുത്ത വണ്ടി വിളിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും മൂന്നാർക്ക് പോകുന്നത്. അപ്പം ഒരു പക്ഷേ അന്ന് നടന്നില്ലായിരുന്നുവെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിപ്പോയിന്, കാരണം അത്രമാത്രം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്തോ നല്ല സമയമായതുകൊണ്ടായിരിക്കും അവിടെ ചെന്ന് പ്രത്യേകത കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കിട്ടിയ ന്യൂസ് ഇതായിരുന്നു, നമ്മളിത് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസാണ്. അതുകൊണ്ട് ആ ഒരു ദിവസം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലാത്തൊരു ദിവസമാണ്. അത്രയധികം ടെൻഷൻ അടിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല.